ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പി എസ് സി എക്സാമിനും മറ്റ് പല കോമ്പറ്റേറ്റീവ് എക്സാമിനും കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കൊറോണ വൈറസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. ഈ കഴിഞ്ഞ ഡിസംബർ മാസം അവസാനത്തോടെ ചൈനയിലെ വുഹാനിൽ പടർന്നു പിടിച്ച നോവൽ കൊറോണ വൈറസ് 3 മാസത്തിനകം ഏകദേശം 80-ലധികം രാജ്യങ്ങളിലേക്ക് നിലവിൽ ഇപ്പോൾ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 100,000-ലധികം ആളുകളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞ രോഗം ഇപ്പോൾ ജീവനെടുത്തവരുടെ എണ്ണം 4,000 കവിഞ്ഞു. COVID-19 എന്ന ലോകാരോഗ്യ സംഘടന പേരിട്ട ഈ നോവൽ കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ജീവൻ എടുത്തത് അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെയാണ്, ചൈനയിലാണ്. ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിയിലും ഇറാനിലും ഒക്കെ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ നാട്ടിലെ കാര്യം നോക്കാം. COVID-19 ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ചൈനയിൽ നിന്നെത്തിയ 3 വിദ്യാർത്ഥികളിലാണ് രോഗം ആദ്യമായിട്ട് കണ്ടത്. നിപ്പ വൈറസ് ബാധയെ പ്രതിരോധിച്ച മികച്ച മാതൃക കേരളത്തിനുള്ളതിനാൽ തന്നെ COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും കേരളം മുന്നേ തുടക്കം കുറിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നെത്തിയ ആ 3 വിദ്യാർത്ഥികൾക്കും രോഗം പൂർണ്ണമായി ഭേദമായി. അന്താരാഷ്ട്ര തലത്തിലുള്ള രോഗവ്യാപനം കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന ജനുവരിയിൽ തന്നെ ആഗോളതലത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ അതുപോലെ തന്നെ അതിജാഗ്രതയും പ്രഖ്യാപിച്ചിരുന്നു. ലോകാരോഗ്യ സംഘടന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെയധികം വ്യാപനശേഷിയുള്ളതാണ് ഈ കൊറോണ വൈറസ് എന്നാണ് പറയുന്നത്. വെരി ഹൈ റിസ്ക് ആണ്. WHO ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു അറിയിപ്പാണിത്, വെരി ഹൈ റിസ്ക് എന്നുള്ളൊരു കാറ്റഗറി. എന്താണ് ഈ കൊറോണ വൈറസ്? സാധാരണ ഒരു ജലദോഷ പനി മുതൽ SARS, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, അതുപോലെ MERS, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം, ന്യൂമോണിയ എന്നിവ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം വൈറസുകളാണ് കൊറോണ വൈറസുകൾ. ഇവ RNA വൈറസുകളാണ്. 2 തരം വൈറസുകളുണ്ടല്ലോ, RNA വൈറസ്, DNA വൈറസ്. അതിലെ RNA വൈറസുകളാണ് കൊറോണ വൈറസുകൾ. 1960-കളിലാണ് കൊറോണ വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത്. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ ഇവയെ ഒരു കിരീടത്തിൻ്റെ ആകൃതിയിലാണ് കാണുന്നത്. ഗോളാകൃതിയിൽ കൂർത്ത അഗ്രങ്ങളുള്ള ഇവയുടെ ആ രൂപഘടനയാണ് അവയ്ക്ക് ഈ കൊറോണ എന്നുള്ള പേര് നൽകിയത്. കൂർത്ത അഗ്രങ്ങൾ, കോർണേഴ്സ് ഉള്ളതുകൊണ്ടാണ് കൊറോണ എന്ന പേര് നൽകിയത്. പക്ഷികളിലും മൃഗങ്ങളിലുമൊക്കെ ഇവ പൊതുവേ രോഗമുണ്ടാക്കാറുണ്ട്. ഈ വൈറസ് അവയിൽ നിന്ന് മനുഷ്യരേക്ക് പകരാറുമുണ്ട്. ഇങ്ങനെ ഒരു കാറ്റഗറി ആയതുകൊണ്ട്, അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നത് കൊണ്ട് ഇവയെ സൂട്ടോണിക് വൈറസുകൾ എന്നാണ് പറയപ്പെടുന്നത്. 2002-2003 കാലത്ത് ചൈനയിൽ തന്നെ പടർന്നു പിടിച്ച SARS എന്ന അസുഖം ഈ കൊറോണ എന്ന കുടുംബത്തിൽപ്പെട്ടൊരു വൈറസാണ്. അതേപോലെ തന്നെ 2012 സൗദി അറേബ്യയിൽ MERS വ്യാപിച്ചിരുന്നു, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം. ഇതും കൊറോണ വൈറസ് കുടുംബത്തിലെ അംഗം തന്നെയാണ്. ഇപ്പോൾ വന്ന കൊറോണ വൈറസിൻ്റെ പേരെന്താണ്? COVID-19. ഇത് ആദ്യമായിട്ടാണ് മനുഷ്യരിൽ കാണുന്നത്. ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ലേ, COVID-19 ഏതാണ്ട് SARS വൈറസിൻ്റെ അതേ രൂപഘടന ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ SARS വൈറസിന് ഒരു മ്യൂട്ടേഷൻ, അതായത് ജനിതക മാറ്റം സംഭവിച്ചുകൊണ്ടുണ്ടായതാണ് COVID-19 എന്നാണ്. ഒരു വൈറസ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ ആതിഥേയ ശരീരത്തിലെ ജീവനുള്ള കോശങ്ങളെ ഹൈജാക്ക് ചെയ്യും. എന്നിട്ട് ആ കോശത്തിൻ്റെ നോർമലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ, ആ കോശം നോർമലായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഉൽപ്പാദന പ്രക്രിയ, ആ കോശത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും ഒക്കെ നിർമ്മിക്കുന്ന ആ സ്ഥലത്ത് കയറിയിട്ട് ഈ വൈറസ് അതിനാവശ്യമുള്ള പ്രോട്ടീൻസ് നിർമ്മിക്കാൻ തുടങ്ങും. അങ്ങനെ ആ ഒരു വൈറസ് ആ ആതിഥേയ കോശത്തിൽ കടന്നു കയറിയിട്ട് പെട്ടെന്ന് പെരുകി അതിൻ്റെ ഡബിളാവും. അങ്ങനെ ഈ ഒരു ആതിഥേയ കോശത്തെ ഉപയോഗിച്ച് തന്നെ ഈ വൈറസ് ഇഷ്ടം പോലെ അതിൻ്റെ കോപ്പികൾ ഉണ്ടാക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ വവ്വാലിൽ വെച്ച് നമ്മൾ പറഞ്ഞല്ലോ, SARS വൈറസ് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതിനകത്ത് വന്ന ഒരു തകരാറ്, എന്തോ ഒരു ജനിതക മാറ്റമാണ് പുതിയൊരു സ്ട്രെയിനായിട്ടുള്ള ഈ COVID-19 രൂപം നൽകിയിട്ടുണ്ടാവുക. നമ്മൾ കണ്ടിട്ടില്ലേ, കുറേ ചെടികൾ ഒരേപോലെ വളരുമ്പോൾ അതിനകത്ത് ഒരു ചെടിയിലെ പൂവ് മാത്രം ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാകുന്നത്? അതുപോലെയാണ് ഈ വൈറസിൻ്റെ കാര്യം. എല്ലാ SARS വൈറസുകളിൽ നിന്നും എന്തോ ഒരു ചെറിയ വ്യത്യാസം സംഭവിച്ചാണ് ഈ COVID-19 ഉണ്ടായിട്ടുള്ളത് എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ പുതിയതായി ഉണ്ടായ ഒരു സ്ട്രെയിൻ ആയതുകൊണ്ടാണ് അതിനെ നോവൽ കൊറോണ വൈറസ് എന്ന് വിളിച്ചത്.
പുതിയൊരു സ്ട്രെയിൻ ആണല്ലോ ഈ COVID-19. ഇനി ഇത് എങ്ങനെയാണ് പകരുന്നത് എന്ന് നോക്കാം. ശരീരസ്രവങ്ങളിൽ നിന്നാണ് രോഗം പടരുന്നത്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന സ്രവങ്ങളുടെ തുള്ളിയിൽ ഇഷ്ടംപോലെ വൈറസുകൾ ഉണ്ടാവും. വായും മൂക്കും ഒന്നും മൂടാതെ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ നമ്മുടെ ഈ സ്രവങ്ങളിലൂടെ വൈറസ് വായുവിലേക്ക് പടരുന്നു. അങ്ങനെ അടുത്തുള്ളവർക്കും കുറച്ച് അപ്പുറത്ത് നിൽക്കുന്നവരിലേക്ക് വരെ ഇതെത്തുന്നു. അതുകൂടാതെ വൈറസ് ബാധയുള്ളവരെ സ്പർശിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹസ്തദാനം ചെയ്യുമ്പോഴോ ഒക്കെ രോഗം മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, രോഗം ബാധിച്ച ഒരാൾ തൊട്ട വസ്തുക്കളിൽ മറ്റൊരാൾ രോഗമില്ലാത്ത ആൾ തൊടുമ്പോൾ അയാളിലേക്ക് പകരാം. അപ്പോൾ ഒരാൾ സ്പർശിച്ചിട്ട് രോഗി സ്പർശിച്ച വസ്തു 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം വരെ ഈ വൈറസ് അന്തരീക്ഷത്തിൽ അങ്ങനെ ജീവിക്കും. ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? സാധാരണ ഒരു ജലദോഷപ്പനിയെ പോലെ തന്നെ ശ്വാസകോശ നാളിയാണ് ഈ രോഗം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂക്കൊലിപ്പ്, ചുമ, തൊണ്ടവേദന, തലവേദന, പനി എന്നിവയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ലക്ഷണങ്ങൾ ഏതാനും ദിവസങ്ങൾ അങ്ങനെ നീണ്ടു നിൽക്കും. ഇനി പ്രതിരോധശേഷി കുറവുള്ള ആളാണെങ്കിൽ അവരിലാണ് ഈ വൈറസ് പിടിമുറുക്കുന്നത്. പ്രായമായവരിൽ, കുട്ടികളിൽ, അങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റേജായിട്ട് ന്യൂമോണിയ ഉണ്ടാവും, ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശ രോഗങ്ങൾ, മറ്റ് രോഗങ്ങൾ കൂടി പിടിപെടുകയും മരണം വരെ സംഭവിച്ചേക്കാം. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, കൊറോണ വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡാണ്, 14 ദിവസമാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ ഈ വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ അതിൻ്റെ ഈ ലക്ഷണങ്ങൾ, പനിയും ചുമയൊന്നും ഉണ്ടാവില്ല. അത് ഏകദേശം 14 ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇതിൻ്റെതായ ചില ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങുന്നത്. അതാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇനി ചികിത്സയെക്കുറിച്ച് പറയാം. കൊറോണ വൈറസ് ബാധയ്ക്ക് കൃത്യമായ ഒരു മരുന്ന് നിലവിലില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. വാക്സിനേഷനും ലഭ്യമല്ല. വാക്സിൻ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സയൻറ്റിസ്റ്റുകൾ. പകർച്ചപ്പനി പോലെയുള്ള ഈ പനിയുടെ തീവ്രത കുറയ്ക്കാനുള്ള മരുന്നുകൾ മാത്രമാണ് നൽകുന്നത്. രോഗം തിരിച്ചറിഞ്ഞാൽ ഉടൻ രോഗിയെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റിയിട്ട് ഐസൊലേറ്റ് ചെയ്യണം. തീവ്ര പരിചരണം നൽകേണ്ടി വരും. രോഗം അതിൻ്റെ കാഠിന്യത്തിലെത്തിക്കഴിഞ്ഞാൽ വെന്റിലേറ്ററിൻ്റെയൊക്കെ സപ്പോർട്ട് വേണ്ടി വരും. IV ഫ്ലൂയിഡ് ഡ്രിപ്പായി നൽകൽ, ആൻറ്റിബയോട്ടിക്കുകൾ എന്നിവയൊക്കെ നൽകേണ്ടി വരും. രോഗിക്ക് പൂർണ്ണമായ ആവശ്യമാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്താനായി ധാരാളം വെള്ളവും കുടിക്കേണ്ടി വരും. ഇന്ത്യയിൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാണ് ഈ രോഗബാധ കൂടുതൽ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫിലും ചൈനയിലുമൊക്കെ മലയാളികളുടെ വലിയ സാന്നിധ്യമാണ്. ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് ആവശ്യങ്ങൾ, അതുപോലെ വിനോദസഞ്ചാരം, ഇങ്ങനെയൊക്കെ ഒരുപാട് മലയാളികൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. ഇറ്റലിയിലേക്കൊക്കെ ഒരുപാട് പേര് പഠന ആവശ്യങ്ങൾക്കും അതുപോലെ ആത്മീയ യാത്രകളുടെ ഭാഗമായൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അവരൊക്കെ തിരിച്ചു വരുമ്പോഴാണ് ഇത്തരം രോഗങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ മലയാളികൾ നോക്കിക്കഴിഞ്ഞാൽ രോഗ ജീവിതശൈലി രോഗങ്ങൾ ധാരാളമാണ്. പ്രമേഹം, കൊളസ്ട്രോള്, BP അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ധാരാളമുള്ള ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി, മലയാളികളുടെ പൊതുവേ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരാണ് കൂടുതലും. അതും നമുക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. കൊറോണ വൈറസ് ബാധ മൂലം മരിച്ചിട്ടുള്ള ഭൂരിപക്ഷം ആളുകളും 5 വയസ്സിന് മുകളിലുള്ളവരാണ്. അതായത് അവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ രോഗം വ്യാപിക്കാതിരിക്കാൻ വളരെയധികം മുൻകരുതലുകൾ ആവശ്യമാണ്.